हाय आई एम निखिल वेलकम बैक टू माय यूट्यूब चैनल अब इन चेयर इंफर्मेटीव वीडियो अब निल या इसल जोलिद हमास प्रॉब्लमस क्यूसलूडे अलो अब यानि इसल नोर्त भागत या जोलिद इवेप अत्र वैलिए प्रॉब्लमस अद नाम सेफान इन एर प्रॉब्लम कमुक अब नमक सेफाइटि स्थलो अद नि परचय पड़ता कई वीडियो याद अवते शेल्टर एल आक्रमण बोम्ब इंडा कमु सेफाइटिव सेफ हाउस हाउस अब याद काी वीडियो अब या निका सीरिया बोर्डर ई गेटिंग अपने कुछ कैरीपाई अवे सीरिया बोर्डर अवटेपी अल ए प्रॉब्लम मिलिटरी का सेफाइटिव चुनाव सेफ हाउस इन इन नी वेल या या सीरिया बोर्डर आयोजन इन बोर्डर सैडल चंगल अब प्रॉब्लम आने मिलिटरीवर वन सेफाइटि वेट अब इतनी इटवेटवे इन वैचट अब अवड़े अदूँ या आदमी नाम कॉन्क्रीटा इत ना तगड़को बुलेट प्रूफ ग्लास बुलेट प्रूफ ग्लास क्यों डोर डोर इतने इटवेटवे इवे वच इत बोर्डर आयोजन बोर्डर प्रॉब्लम मिलिटरी ऑफीसर्स वन क्या वेट शेल्टर आद शेल्टर पुरवश करकल ना स्रोंग कोरी चल पुमे नोकिया मनसा ना स्ट्रोंग डोर वेर डोर पेटे रू डोर का कटी नमुकान पेट अत्र ना कटी डोर इवे वर अंडरग्रौंड मेलवशाण पुमे नोक मनसा करकल के भर स्रोंग पड़ता है पुमे पेटरक्रमण क्यों इन बाधिक शेल्टर एंट्रस नंबर क्यों करकल वे ना कटी ना उपड़कूड़ी इन इन डोर तुंगी उड़े का ना कटी डोर क्यों इन मेन डोर अभी मेन डोर कहते डोर क्यों ना कटी ना बल डोर
എമർജൻസി എക്സിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എമർജൻസി എക്സിറ്റ് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ എയർ കണ്ടീഷനും എല്ലാം ഉണ്ട് ഇവിടെ നമുക്കിപ്പോൾ കുറേ നാളത്തേക്ക് ഒന്ന് സേഫ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു ഇതാണ് അതുപോലെ വാട്ടർ ഹീറ്റർ വിൻഡോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പുറം ലോകമായിട്ട് നമുക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ഇല്ലാതിരിക്കാം അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ എത്തിച്ചേരുന്നു ഡോറൊക്കെ കണ്ടോ നല്ല ബലമുള്ള ഡോറായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ടോയ്ലറ്റിൻ്റെ ഡോറും ഇതെല്ലാം നല്ല ബലമുള്ള തകിട് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിവിടെ ഒരു പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരു വീടാണ് പണി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് പുതിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെയെല്ലാം ഇതുപോലെ സേഫ് റൂം ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഇവിടുത്തെ ഒരു സേഫ് റൂമാണ് ഇതിൻ്റെ ഡോറിനൊക്കെ കണ്ടോ അതിനും കട്ടിയിൽ നല്ല കോൺക്രീറ്റ് ആയിരിക്കും അതുപോലെ ഇവിടെ ഒരു വിൻഡോ ഉണ്ടോ ആ വിൻഡോ ഇങ്ങനെ കട്ടിയാണ് ഇത്രയും വലുപ്പത്തിൽ നല്ല സ്ട്രോങ് ആയിരിക്കും വെന്റിലേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ നിയമപ്രകാരം പുതിയ വീടുകൾ പണിയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഷെൽട്ടർ റൂമുകൾ വീട്ടിലുണ്ടാവുന്നത് നിർബന്ധമാണ് ഇത് വേറൊരു ഷെൽട്ടറാണ് ഇവിടെ ഒരു വീടിൻ്റെ ഒരുപാട് വീടുകളുള്ള സ്ഥലം ഇങ്ങനെ ഷെൽട്ടറുകളുണ്ട് ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കാം ഇതിൻ്റെ പുറംവശം കണ്ടോ ഇതുപോലെ കരിങ്കല്ലൊക്കെ വെച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും അത് കിട്ടിയേക്കണേ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് അത് തിരിച്ചറിയാനും പറ്റത്തില്ല ഞാൻ കുറച്ചും കൂടെ വേറെ വരണം കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം കണ്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് വീടുകളാണ് വീടുകളുടെ ഫ്രണ്ടിലായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാവും ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട് ഷെൽട്ടറുകൾ ഉണ്ടാവും ഇതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കാം എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല ഈ കാണുന്നത് വേറൊരു ഷെൽട്ടറാണ് ഇത് കണ്ടോ നമുക്ക് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവില്ല ചുമ്മാ കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലം പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കരിങ്കല്ലൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെയാണ് ഇത് പണിതേക്കണത് ഇതാണ് അതിൻ്റെ എൻട്രൻസ് നിങ്ങളുണ്ടോ ഈ ഇത്രയും കട്ടിയിൽ അത് കോൺക്രീറ്റ് ആണ് പെട്ടെന്നൊരു ആക്രമണം ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് തകർക്കാൻ പറ്റത്തില്ല അവർ അതുപോലെ ഇതുപോലെ നല്ല കരിങ്കല്ല് വെച്ച് കെട്ടി നല്ല സ്ട്രോങ് ആയിട്ട് അണ്ടർഗ്രൗണ്ട് ആണ് നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ നമുക്ക് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല സംഭവം ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും അവർ അലാറം അടിക്കും അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് സേഫ് ആയിട്ടിരിക്കാം ഇതുകൊണ്ട് നമ്പറുകളും ഉണ്ട് ഇത് പത്താമത്തെയാണ് ഇത് ഇതുകൊണ്ട് ഇത് ഇവിടുത്തെ ഒരു പ്ലേ സ്കൂളാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷെൽട്ടറും ഉണ്ടാവും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഷെൽട്ടറിലേക്ക് മാറാൻ പറ്റും ഇതൊരു പ്ലേ സ്കൂൾ തന്നെ ഇതുകൊണ്ട് ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ് നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ഒരു ഷെൽട്ടർ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ട് എങ്കിൽ പെട്ടെന്ന് ഓടി നമുക്ക് കയറിയിരിക്കാൻ പാകത്തിന് ഇവിടെ ഒരു ഷെൽട്ടർ ഉണ്ടാവും ഇത് കണ്ടോ ഇതാണ് ഇവിടെ എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇതിലൂടെ അലാറം അടിച്ചുകൊണ്ടിരിക്കും ഒരു സൈറൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും ആ സൈറൺ അടിക്കണ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സേഫ് ആയിട്ടുള്ള സേഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ട് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അലാറം അടിക്കുന്ന സാധനമാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു